കരുവന്നൂരിൽ ഈടി കയറി നിരങ്ങുമ്പോൾ ആഹാ ഇത് കൊള്ളാമല്ലോ, സി പി എമ്മിനെ കൊടുക്കാൻ ഞങ്ങൾ ഇ ഡിയോടൊപ്പമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന യു ഡി എഫ് നേതൃത്വം തിരിച്ചറിയാൻ വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് സഹകരണ ബാങ്കുകളിൽ കേന്ദ്ര ഏജൻസികൾ കയറി ഇറങ്ങുന്നത് നല്ലതല്ല എന്ന്. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ 202 യു ഡി എഫിൻ്റെ ലേബലിൽ വരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ആദ്യം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്തെയൊക്കെ 90% ബാങ്കുകളും ലീഗിൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ഇ ഡി അങ്ങനെ കയറി ഇറങ്ങിയാൽ തങ്ങളുടെ ആസനവും പൊള്ളുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആ പ്രസ്താവന ഉണ്ടാകുന്നത്. സഹകരണ ബാങ്കുകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ സഹകരണ രജിസ്ട്രാറുണ്ട്, അതിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ സംവിധാനമുണ്ട്, നിക്ഷേപകർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇ ഡി അവിടെയൊക്കെ കയറിയിറങ്ങി രാഷ്ട്രീയ വേട്ട നടത്തട്ടെ എന്ന് ചിന്തിച്ചതിൻ്റെ കുഴപ്പം ഇനി യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകളിലേക്കും അവർ കടക്കുമ്പോഴേ ഉണ്ടാകൂ. അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞാണ് കുഞ്ഞാലിക്കുട്ടി ഇത് പറയുന്നത്. കേന്ദ്ര സർക്കാരിന് സി പി എം മാത്രമല്ല ലക്ഷ്യം, സി പി എമ്മിനേക്കാൾ അവരുടെ വലിയ ടാർഗറ്റ് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും തകർക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. ബി ജെ പിയുടെയും 7 ബാങ്കുകളുണ്ടെങ്കിലും യു ഡി എഫിൻ്റെ 202 മുസ്ലിം ലീഗിൻ്റെയൊക്കെ ബാങ്കുകളിലേക്ക് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ കയറേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിന് ദേശീയ തലത്തിൽ കിട്ടുന്ന പ്രചാരം ഏത് തരത്തിലായിരിക്കും? മുസ്ലിം ലീഗിൻ്റെ ബാങ്ക്, കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ പണം ഒഴുക്കൽ, തീവ്രവാദം, ഇതിനെയൊക്കെ അവർ കൂട്ടിയോജിപ്പിക്കും. ഇപ്പോൾ തന്നെ കരുവന്നൂരിനെ അങ്ങനെയൊക്കെയാണ് ബി ജെ പിക്കാർ വാഴ്ത്തിപ്പാടുന്നത്. അവിടെ ഈ തീവ്രവാദത്തിന് വേണ്ട കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്, മുസ്ലിങ്ങളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേന്ദ്രമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ സഹകരണ ബാങ്കുകളെക്കുറിച്ച് ഇവർ ആക്ഷേപിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പരാമർശം ഉണ്ടാകുന്നത്. കുഞ്ഞാലിക്കുട്ടി ശരിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇവിടെ കയറി കളിച്ച് സഹകരണ സ്ഥാപനങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള നീക്കമുണ്ടായാൽ അതിനെ യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് എതിർക്കേണ്ടതാണ്. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപകർക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളുണ്ടായെങ്കിൽ അത് കണ്ടെത്താനും അത് തിരുത്താനും ഒക്കെയുള്ള സംവിധാനം ഇവിടെയുണ്ട്. ആ സംവിധാനത്തിനോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്നാൽ പിന്നെ ഇ ഡി കയറി പിണറായി വിജയനെ പിടിച്ചങ്ങ് അകത്തിട്ട് കളയും എന്നുള്ള വ്യാമോഹത്തോടുകൂടി സഹകരണ ബാങ്കുകളെ അതിനുള്ള വേദിയാക്കും ബി ജെ പി മാറ്റുമ്പോൾ അതിന് കൈയടിച്ച് കൊടുക്കുന്നത് ഒരു അധമ പ്രവർത്തനമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നിലപാടുണ്ടാകുന്നത്. നേരത്തെയും കോൺഗ്രസ്സുകാർ ഇ ഡി എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോഴും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ നിലപാട് കേന്ദ്ര ഏജൻസികളെ അങ്ങനെ കേരളത്തിൽ കറങ്ങി നടക്കാൻ അനുവദിക്കരുത് എന്നത് തന്നെയായിരുന്നു. രാഷ്ട്രീയ ലാഭത്തിനപ്പുറം അതിനകത്ത് ബി ജെ പി ലക്ഷ്യമിടുന്ന ആ ദുഷ്ടലാക്ക് തിരിച്ചറിയാൻ സതീശനും സുധാകരനുമൊക്കെ കഴിയണം. കുഞ്ഞാലിക്കുട്ടിക്ക് അത് കൃത്യമായി കഴിയുന്നുണ്ട്.